നമ്മുടെ നാട്ടില് പണ്ട് ചാലൊക്കെ തിരിച്ചിട്ട് നനയ്ക്കാറില്ലേ, അതേമാതിരി ഇവിടെ ചാലൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിജു രേവ വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് വാദി അബാദില എന്ന് പറഞ്ഞ സൂപ്പർ പ്ലേസിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വളരെ നാച്ചുറൽ ആയ ഒരു പ്ലേസ് ആണ്. ഒരു എന്താ പറയാ, ഒരു കിടിലൻ താഴ്വര അങ്ങനെ വേണമെങ്കിൽ പറയാതിനെ നോക്കിയാൽ കണ്ട നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ പോയിട്ട്. സൂപ്പർ പ്ലേസ്, അപ്പൊ നമുക്കൊന്ന് പോവാം. ഇവിടെ വരുമ്പോ വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വിശാലമായ ഒരു പ്ലേസ് തന്നെ ഉണ്ട് കേട്ടോ. ഇതുവഴിയാണ് നമുക്ക് താഴത്തോട്ട് ഇറങ്ങേണ്ടത്. കാണുന്നില്ലേ വാഴത്തോപ്പുകള്, അതുപോലെ ഈതപ്പനകള്, വലിയൊരു താഴ്വരയാണ്. ആമി, ആമി, ചെറിയൊരു വെള്ളച്ചാട്ടം, കുഞ്ഞൊരു അരുവി പോണ്ട് കേട്ടാ. അതിന് ശബ്ദം കേക്കുണ്ടല്ലോ അല്ലേ, കിളികളുടെ കളകളാരം. എന്തായാലും നല്ല ക്ലൈമറ്റ് അല്ലേ, അത്ര ടെമ്പറേച്ചർ ഒന്നും തോന്നുന്നില്ല ഇവിടെ വന്നപ്പോ. ഇവിടെ വന്നപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ലോക്കലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഇവിടെ വരെ എത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലെ ഒരു ഭാഗം പോലെ അല്ലേ, വാഴയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇവിടെ. കുഞ്ഞു കുഞ്ഞു ഗേറ്റുകൾ ലോക്കാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, എന്തൊക്കെയോ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. എന്നിട്ടാണ്? ആ ശരി ചേട്ടാ, നമ്മുടെ നാട്ടിൽ പണ്ട് ചാലൊക്കെ തിരിച്ചിട്ട് നനയ്ക്കാറില്ലേ, അതേമാതിരി ഇവിടെ ചാലൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല തണുപ്പുണ്ട്, ഒരുപാട് വാഴകളുണ്ട്, പിന്നെന്താണെങ്കിലുള്ളത് മാവ്, മാവുണ്ട്, ഈന്തപ്പനയുണ്ട്. ഒരു മലയുടെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴി കേട്ടാ. എന്നിട്ടത് അത് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഭംഗിയുണ്ട് കേട്ടാ. എന്നിട്ടത് ഇത് പകുതി ഇല്ല കേട്ടോ ഇതിന്, എന്താ ഈന്ത മരത്തിന്റെ പകുതി ഇല്ല. അടുത്ത സപ്പോർട്ട് കൊടുക്കിയേ. വലുതല്ല, ചെറുതാ. നാട്ടിലത്തെ ആൾക്കാർ വലുത് എന്തിട്ട് മറ്റേ. പക്ഷെ ഇവിടെ സൂപ്പറാ, വാഴയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വെച്ച് കാണുമ്പോ എന്തോ ഒരു അതിശയം, ഇത് വാഴ കൂട്ടണ കേട്ടോ ഈ ഭാഗത്ത്. എന്നിട്ടാണ് ചെറിയ പമ്പ് സെറ്റ് ഒക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം ഇവിടെ നിന്ന് കേട്ടോ, ഈ വെള്ളം അടിച്ച് മറ്റേ ചെടികൾക്കൊക്കെ നനയ്ക്കാൻ, വാഴയ്ക്കൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞു മീനുകളുണ്ട് നമ്മളോട്. ചിലപ്പോൾ നാട്ടിൽ ചിലർ ചോദിക്കും, ഇവന്മാര് നാട്ടിൽ ഇതൊന്നും കാണാറില്ല, ഇവിടെ വന്നിട്ട് ഇപ്പം തൊട്ടിപ്പത് കാണാൻ. പക്ഷെ ഈ മരുഭൂമിയിൽ ഇതൊക്കെ കാണുമ്പോഴേ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അതെന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. നാട്ടിൽ നിന്നല്ലേ വന്നേന്ന് ചോദിക്കണ്ട,
നമ്മൾക്ക് ഇവിടെ ദുബായിലും യുഎയിലൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അതെ, അത് ഇവർ പ്രവാസി ആകുമ്പോഴേ അത് അറിയുള്ളൂ. അങ്ങോട്ട് പോയാലോ. ഇവിടെ വന്നിരിക്കുന്ന ഒരു മൂന്നാല് ഫാമിലി ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ടൊക്കെ മലയാളീസ് തന്നെയാ കേട്ടോ. മലയാളീസിനാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ കൂടുതലൊരു ഇത്. ഏ ആമിക്കുട്ടി, മാങ്ങിൻ്റെ ഇവിടെ എന്തോ ഓറഞ്ച് മരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കാറുണ്ട്. അത് എവിടെയാണ് നമ്മൾ നോക്കാം. പക്ഷെ നമ്മൾ മുന്നേ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഓറഞ്ചസ് ഓറഞ്ചൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോ ഇനി മുന്നോട്ട് പോകുമ്പോ ചെലപ്പോ കാണായിരിക്കും. അമ്മി നേരെ നോക്കി നടന്നേ, കമ്പി പിടിക്കില്ല. ഇവിടെ സൈഡിൽ ഇങ്ങനെ കമ്പി കൊണ്ട് ഇങ്ങനെ നെറ്റ് പോലെ വേലി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആമിക്കുട്ടി അതിമ പിടിച്ച് വലിച്ചോണ്ടിരിക്കുക. വാഴലിയ പറഞ്ഞ കുറച്ച് വാഴ കൊണ്ട് വരണ്ടായിരുന്നു അടി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ശരിയാ, നാട്ടിൽ നിന്ന് വരുമ്പോ കിട്ടും. ഇവിടെ നമുക്ക് ഇടി നല്ലൊരു വാഴക്കൂല. ഈ വാഴക്കൂലല്ലേ പറഞ്ഞ പൊട്ടാന്ന് കാണണ്ടോന്ന് അറിയില്ല. നല്ലൊരു വാഴക്കൂല അതിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഇതിലേ കൂടെ പോവാട്ടോ. നമ്മുടെ ബ്ലോക്ക് പക്ഷെ ഓരോന്നൊരു ഗേറ്റ് ആണ് കേട്ടോ. പക്ഷെ നിക്കണ്ടല്ലോ, ഓർമ്മണ്ടായി നിക്കണ്ടല്ലോ. നമ്മള് കുറച്ച് മലയാളി ചേട്ടന്മാർ അവിടെ ഉണ്ട്. അവർ ശബ്ദപ്പം കേക്കുന്നുണ്ട്. ഇവിടെയും എല്ലാ സ്ഥലത്തും ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് വെള്ളടിക്കണ്ടല്ലേ. വഴി അങ്ങോട്ട് നീണ്ടു നീണ്ടു പോണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് താഴെയുള്ള ഒരു ഭാഗം കൂടി ഒന്ന് നോക്കിട്ട് വരാം. അങ്ങോട്ട് നടക്ക. അമ്മി വെള്ളത്തിലേക്ക് കാലിട്ട് അടിക്കണ. ഓക്കെ, വേഗം നടക്ക്. വേഗം നടക്ക്. മീൻ കുട്ടികളുണ്ട് കേട്ടാ, മീമികളുണ്ട്. അമ്മി മേക്കൂട്ടം കേട്ടാ, അങ്ങനെ വെള്ളം തെപ്പിക്കണ്ടടി. ബേബി ഷാർക്ക്, ബേബി ഷാർക്ക് ഉണ്ടാവില്ലേ. ഇന്നൊരു ഹൈറ്റാറായി പുല്ല്, പുല്ലിന് ഇറത്. സൂപ്പർ വഴക്കൂല. ഇത് നമ്മള് നേരത്തെ പോയ വഴി തന്നെയാണ്. അതെ, അവിടെ എത്തുമ്പോ കൂടുതൽ ഇരുട്ട് ഇരുട്ടായി വരണ്ടല്ലോ അല്ലേ. എന്താ വാഴയില്ലേ എന്തിനാണ്? ഓഹോ, വാഴക്കൂട്ടല്ലേ. ഇത്ര
ഇത്രയും വാഴക്കൂട്ടം നമ്മൾ ഇവിടുത്തെ കണ്ടിട്ടില്ലേ, നാട്ടിൽ കണ്ടിട്ടില്ലേ. അതുകൊണ്ട് ഇവിടുന്ന് വേറെ സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇതെങ്ങട്ടാ? അവിടെ ഒരു കൃഷിത്തോട്ടാ. എല്ലാ പമ്പിനും പിന്നെ ഒരു ഷെൽട്ടർ പോലെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മി നെറ്റുമ്പോ വിളിക്കണ്ടാ, കൈ പൊട്ടു. ഇതാണ് ഈന്തപ്പന. ആപ്പിളാ? എവിടെ? വേർ ഈസ് ദാറ്റ്? ഓക്കെ 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 ഓക്കെ. ഓറഞ്ച്, ഓറഞ്ച് കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ? എൻ്റെ ആയാ യൂട്ടേൺ ആണല്ലോ. തീരെ ചൂടില്ല അല്ലേ. റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ പെട്ടുണ്ടേല്. ഇതിന്റെ സൈഡിൽ വേള വരണേ. ശരിയാട്ടാ, അതിന്റെ ഉള്ളിന്ന് വരണേ. നല്ല തണുപ്പുണ്ട്. അപ്പൊ നന്നായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടുന്ന് വിടാണ്. അല്ലേ ആമി, വീട്ടിൽ പോവാ മതി. അതെ, ഈ ടൈം ആയ കാരണം അത്രയധികം ചൂടുണ്ടായിരുന്നില്ല. നല്ല ഇപ്പൊ ടെമ്പറേച്ചർ ഉച്ചയ്ക്ക് ആകുമ്പോ ഒരു 35 മുകളിലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ തീരില്ല. എനിക്ക് തോന്നുന്നു ആ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ഇവിടെ വന്നാലും അധികം ചൂടുണ്ടാവില്ലെന്ന് തോന്നി, ഇങ്ങനെ മരങ്ങളുള്ള കാരണം. എന്തായാലും ഒരു വെറൈറ്റി പ്ലേസ് തന്നെയാണ്. ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുകൾക്ക് ഒരു അടിപൊളി ഒരു എന്താ പറയാ ഒരു പ്ലേസ് തന്നെയായിരിക്കും ഇത്. അപ്പൊ എല്ലാവരും, മിക്ക ആൾക്കാരും വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വരാത്തവർ ജസ്റ്റ് ഒന്ന് വന്ന് കാണാം. വാദി വാദി എന്നിട്ട് രേവ. രേവ എപ്പോഴും പഠിച്ചിട്ടില്ല സ്ഥലത്തിന്റെ പേര്. അബാദില. അതെ, വാദി അബാദില. ഇത് നമ്മുടെ ഫുജൈറയുടെ ഒരു പാർട്ടും കൂടിയാണ് കേട്ടോ. മസാഫി റോഡ് വഴിയാണ് ഇത് ഇങ്ങോട്ട് വരേണ്ടത്. രേവ കണ്ണാണുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് കണ്ണാണാത്ത ഇരുട്ടായപ്പോ. എന്നിട്ടാ? എലിക്കുട്ടിയാ. ചെറിയൊരു എലിക്കുട്ടിണ്ട്. നടന്നോളാം, ഞാൻ മുന്നിൽ നടക്കണം. നീ പെത്തി കൊക്കാച്ചിലടി. റാറ്റ് റാറ്റ്. ഇവിടെ വന്നപ്പോ ചെറുതായിട്ട് വെളിച്ചം വന്നല്ലേ. ആ വാഴക്കൂട്ടത്തിന്റെ ഇടയിൽ വന്നപ്പോഴാണ് കൂടുതൽ ഇരുട്ട് വന്നത്. റെസ്റ്റ് റെസ്റ്റ്. കുറെ ട്രെയിനിങ്സ് ഉണ്ട്. എന്നിട്ട് നമ്മൾ കയറി വന്ന സ്റ്റെപ്പുകൾ, ഇതിലേക്ക് കയറി വന്ന് ഇങ്ങോട്ട് വന്ന് ഇതിലേക്ക് വന്ന് ഇനി വഴി പോകണം. ആ താഴത്താണ് നമ്മൾ നിന്നിരുന്നത്. ഇത്ര ഹൈറ്റിൽ എത്തി നമ്മൾ. ഇനിയും കയറാണ്ട് കുറച്ച് സ്റ്റെപ്പ് കൂടി. പാർക്കിങ്ങിൻ്റെ അടുത്ത് എന്റെ വ്യൂ. നമ്മള് എല്ലാവരും വെറൈറ്റി
അമ്മി ഇഷ്ടയാ? അമ്മി ഇഷ്ടയാ? അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അതന്നെ. അപ്പോൾ നന്നായിട്ട് ഇരുട്ടി തുടങ്ങി. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.